നെയ്യാറ്റിൻകരയിൽ അനാഥരായ ആ രണ്ട് കൗമാരക്കാരുടെയും സംരക്ഷണ ചുമതല സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒപ്പം പോലീസിന് ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം, കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ ദുരന്തം, പോലീസിൻ്റെ അമിതാവേശം ആ രണ്ടുപേരുടെയും മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ അതിശക്തമായി ഉയരുന്നതിനിടയിൽ ആ രണ്ട് കുട്ടികളുടെ ഭാവി ഇനി എന്ത് എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു പ്രധാനമായി ഉയർന്നത്. അവർക്ക് വീട് വച്ച് നൽകും എന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം വന്നു. അതിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടും കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ടും സർക്കാരിൻ്റെ നിലപാട് കൂടി പ്രഖ്യാപിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. ശരിക്കും മറ്റൊരാളുടെ ഭൂമിയിൽ താമസിച്ചിരുന്ന രാജനും കുടുംബവും, രാജനും കുടുംബവും തങ്ങളുടെ വസ്തു കയ്യേറിയാണ് താമസിച്ചത് എന്ന് നിയമ പോരാട്ടത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞ പരാതിക്കാർ, അവരുടെ പരാതിയിന്മേൽ സ്വാഭാവികമായി നീതി നടപ്പിലാക്കണം എന്ന ആ ബാധ്യതയുള്ള പോലീസുകാർ, പക്ഷേ തൻ്റെ കിടപ്പാടം, തൻ്റെ മക്കളുമൊത്ത് ജീവിക്കുന്ന സ്ഥലം, അത് വിട്ടെങ്ങോട്ട് പോകും എന്നുള്ള ദുരവസ്ഥയിൽ നിൽക്കുന്ന രാജനും കുടുംബവും, ആ വലിയ ത്രിശങ്കുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാജൻ്റെയും ഭാര്യയുടെയും മരണത്തിലേക്ക് വഴിതെളിച്ച ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. നമ്മൾ രാജൻ്റെയും ഭാര്യയുടെയും ദാരുണ മരണവും ആ മക്കളുടെ ദൈന്യാവസ്ഥയും, അച്ഛന് കുഴിമാടം ഒരുക്കുന്നതിന് വേണ്ടി കുഴി വെട്ടേണ്ടി വരുന്ന മകൻ്റെ ദൈന്യതയും ഒക്കെ ചർച്ചയാക്കുമ്പോഴും ഇവിടെ രാജൻ അനുഭവിച്ചു പോകുന്ന ഒരു വലിയ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഒരു നിയമസഹായമോ ഒരു സാമ്പത്തിക സഹായമോ നൽകാൻ ഈ പറയുന്ന വിലാപമുയർത്തുന്ന മനുഷ്യരാരും, ഒരു രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ വരച്ചു കാട്ടുന്നത്. അതങ്ങനെയേ പറയാനാകും. കാരണം ഇവിടെ 6 മാസം മുമ്പ് സിവിൽ കേസിൽ വിധി വന്ന ഒന്ന്, പട്ടയം കൈവശമുള്ളവർ എന്നുള്ള നിലയിൽ പരാതിക്കാരുടെ ഭൂമിയാണ് അത് എന്ന് ബോധ്യപ്പെടുന്നു. കോടതിക്ക് അത് മറ്റൊരാളുടെ ഭൂമിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ രാജനോട് പറയാൻ കഴിയുക രാജൻ അവിടെ നിന്ന് ഒഴിയണം എന്നുള്ളത് തന്നെയാണ്. രാജൻ ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ അതിന് പരാതിക്കാർക്ക് സ്വാഭാവികമായി അഭയം പ്രാപിക്കാവുന്നത് പോലീസിനെയാണ്. പോലീസിൻ്റെ ചുമതലയും അതുതന്നെയാണ്. അങ്ങനെ പോലീസുകാർ ശ്രമം നടത്തുമ്പോഴും അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുമ്പോഴും എനിക്ക് സാവകാശം വേണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന രാജൻ, അങ്ങനെയെങ്കിൽ ഒരു അഭിഭാഷക കമ്മീഷനെ വച്ച് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യത്വപരമായ ഇടപെടലുകൾ സാധ്യമാകുമോ എന്ന് ആരാഞ്ഞ കോടതി, നമ്മളെ കോടതിയുടെ വിശാല മനസ്കത ഈ വിഷയത്തിൽ കാണണം. അങ്ങനെ രാജൻ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിലപാടെടുത്തിട്ടും രണ്ടാമത് രാജൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അഭിഭാഷക കമ്മീഷനെ വച്ച് ആ അഭിഭാഷക കമ്മീഷൻ്റെ റിപ്പോർട്ടും രാജന് പ്രതികൂലമാകുമ്പോൾ ഒഴിപ്പിക്കൽ സാധ്യമായാലേ പറ്റൂ എന്ന് കോടതിക്ക് നിലപാടെടുക്കേണ്ടി വരുന്നു. അവിടെയാണ് പോലീസിന് സർവ്വസന്നാഹങ്ങളോടും കൂടി അവിടെ എത്തേണ്ടി വരുന്നത്. ചോദ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വൻകിട കയ്യേറ്റക്കാരില്ലേ? എത്രയോ മനുഷ്യർ കയ്യേറി സർക്കാരിൻ്റെ ഭൂമി കയ്യേറി നിൽക്കുന്നു, മറ്റുള്ളവരുടെ ഭൂമി കയ്യേറി നിൽക്കുന്നു, അവിടെയൊക്കെ പോലീസ് ഒരു തിടുക്കം കാട്ടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതൊരു ചോദ്യമാണ്. പോലീസിന് പലപ്പോഴും ഈ പറഞ്ഞ അധികാരത്തിൻ്റെ ഒരു ഗർവുണ്ട്. എന്തെങ്കിലും കാര്യം നടപ്പിലാക്കാൻ ചെല്ലുമ്പോൾ അത് ആ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയോ ഒന്നും ചില ഘട്ടങ്ങളിൽ നോക്കാറില്ല. അത്തരം ഒരുപാട് അനുഭവങ്ങൾ പോലീസിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അപ്പോൾ അവൻ കാക്കിയിട്ട വെറും പോലീസുകാരനായി മാറുകയാണ്. അവൻ അപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേമനാണ് എന്നുള്ളതാണ്. ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഊണ് കഴിച്ചുകൊണ്ടിരുന്ന രാജനെ അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ ഒഴിയണമെന്നുള്ള നിലപാട് ഇവർ സ്വീകരിച്ചുവെന്ന് ആ ബന്ധുക്കൾക്ക് മക്കൾക്ക് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇന്നോ നാളെയോ നിങ്ങൾ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് അല്പം സൗമനസ്യത്തോടുകൂടി ആ മനുഷ്യനോട് പറയാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊരു അനിവാര്യമായ കൂടുമാറ്റം ഉണ്ടാകേണ്ടുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തെ നേരിടാൻ രാജൻ സ്വീകരിച്ച വഴി, ആ വഴിയിൽ അതിനെ ചെറുക്കാനുള്ള പോലീസിൻ്റെ ശ്രമം, സംയമനം നഷ്ടപ്പെട്ടു പോയ രണ്ട് കൂട്ടർ, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാനാകുന്നുള്ളൂ. രാജന് ഒരു വേള സംയമനം നഷ്ടപ്പെട്ടു പോയി. കാരണം ഇനിയെന്ത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ പിന്നെ ജീവിതമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ആ ഗണത്തിലേക്ക് രാജനും ഒരു വേള എത്തി. അതുകൊണ്ടാണ് പെട്രോൾ ഒഴിക്കുകയും സിഗരറ്റ് ലാമ്പുമായി നിൽക്കുകയും ചെയ്തത്.
ഓ ഒരു വേള ആ സിഗരറ്റ് ലാമ്പിൽ നിന്നുള്ള തീ പടർന്നാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്ത അപ്പുറത്ത് നിൽക്കുന്ന പോലീസിനുമുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഈ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള വ്യഗ്രതയിൽ തന്നെയാകണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് ആ സിഗരറ്റ് ലൈറ്റർ തട്ടിമാറ്റുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അല്ലാതെ രാജനെ തീയിട്ട് നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു മോഹവും ഉണ്ടായിക്കാണില്ല. അത് സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് വഴിവെച്ച ആ സംഭവ വികാസങ്ങളുടെ നാൾവഴികൾ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില ശരികളിലേക്ക് കൂടി നാം പോകേണ്ടതുണ്ട്. അതനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു പൗരൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അത്തരമൊരവസ്ഥയിൽ ആ പൗരന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന് കൈത്താങ്ങാകേണ്ടവർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വലിയ വിലാപങ്ങളും അത് ഭരണകൂട ഭീകരതയാക്കി മാറ്റാനുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ശരിക്കും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. നമ്മളാരും നിയമത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒന്നും അതീതരായിട്ടുള്ള മനുഷ്യരല്ല എന്നുള്ളത്.